കേരളത്തിൽ ഏറ്റവും ജനകീയ അടിത്തറയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സിപിഐഎം. നിരവധി അനവധി ഐതിഹാസികങ്ങളായ പോരാട്ടങ്ങളിലൂടെ കേരളത്തിൽ വേരുറപ്പിച്ച സിപിഐഎമ്മിന്, എന്നാൽ ഈ വന്നകാലത്ത് മുഖ്യധാര നൂജൻ നേതാക്കളുടെ ചില വലിയ രീതിയിലുള്ള, പാർട്ടിയെക്കാളും വലിയ ഒരു രീതിയിലുള്ള അവതാര പുരുഷന്മാരായി അവതരിക്കുന്നതിലൂടെ വലിയ തോതിൽ പേരുദോഷം കേൾക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി സിപിഐഎമ്മിൻ്റെ കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈൻ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സക്കീർ ഹുസൈനെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും അതേപോലെ തന്നെ ഏരിയ സെക്രട്ടറി എന്ന പദവിയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. നമ്മൾ ആദ്യമേ തട്ടെ പറഞ്ഞു വെച്ചിരുന്നതാണ്, ചില ചില വിവാദ ഇടപാടിലൂടെ വിവാദ നായകനായി മാറിയ സക്കീർ ഹുസൈൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ വരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കടന്ന് പ്രവർത്തനങ്ങൾ തുടർന്ന ഒരു നേതാവാണ്. അതിൽ ഒരു സംശയവും വേണ്ട. സക്കീർ ഹുസൈൻ്റെ ചില പ്രവർത്തന രീതികൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ നിരന്തരമായിട്ടുള്ള പരാതികൾ ഉയർന്നിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വം വരെ സക്കീർ ഹുസൈനോട് വിധേയപ്പെട്ട, അല്ലെങ്കിൽ സക്കീർ ഹുസൈനെ ഭയപ്പെട്ടായിരുന്നു ഇത്രയും നാളും മുന്നോട്ട് പൊക്കൊണ്ടിരുന്നത് എന്നതാണ് വസ്തുത. എറണാകുളം ജില്ലയിലെ പാർട്ടിയിലെ സമുന്നത നേതാവായിട്ടുള്ള പി രാജീവിൻ്റെ വിശ്വസ്തൻ, അതേപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി. അങ്ങനെ കോടിയേരി ബാലകൃഷ്ണൻ്റെയും പി രാജീവിൻ്റെയും തണലിൽ വളർന്ന് വലിയൊരു വടവൃക്ഷമായി മാറിയ സക്കീർ ഹുസൈൻ പലപ്പോഴും സി പി ഐ എം എന്ന പ്രസ്ഥാനത്തെ നിരവധി തവണ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പ്രാദേശിക ഘടകം മുതൽ ജില്ലാ കമ്മിറ്റി വരെയുള്ള ഘടകങ്ങളെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട്. ഒരു സി പി ഐ എം പ്രവർത്തകൻ എങ്ങനെ ആകരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈൻ എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ അടക്കം പറച്ചിൽ ഉള്ളത്. പക്ഷേ പാർട്ടിക്കുള്ളിൽ അനിശ്ചേദ്യനായി നിന്ന സക്കീർ ഹുസൈന് എതിരെ ശബ്ദമുയർത്താൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല എന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഈ അവസരത്തിൽ പറഞ്ഞു വെക്കേണ്ടത്. എന്തായാലും സക്കീർ ഹുസൈൻ യുഗത്തിന് കഴിഞ്ഞ ദിവസം അന്ത്യമുണ്ടായിരിക്കുന്നു. സക്കീർ ഹുസൈനെ എല്ലാവിധത്തിലുള്ള പാർട്ടി ചുമതലകളിൽ നിന്നും മാറ്റാനുള്ള എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിന് സംസ്ഥാന കമ്മിറ്റി ഗത്യന്തരമില്ലാതെ അനുവാദം നൽകിയിരിക്കുന്നു. അങ്ങനെ കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സക്കീർ ഹുസൈൻ എന്ന കിരീടം വെക്കാത്ത രാജാവ് തെറിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗുണ്ടാപ്പണി, അനധികൃത സ്വത്ത് സമ്പാദനം, നിയമപാലകരെ വിരട്ടൽ, അങ്ങനെ സാമ്പത്തിക ക്രമക്കേട്, അതും വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേട്, സർക്കാർ ഫണ്ടുകളിൽ വരെ ക്രമക്കേട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് സക്കീർ ഭായ് എന്ന് അറിയപ്പെടുന്ന സക്കീർ ഹുസൈൻ എറണാകുളത്തെ സി പി ഐ എമ്മിനുള്ളിൽ കിരീടം വെക്കാത്ത രാജാവായി വിലസിയിരുന്നത്. ആ ഒരു വലിയ ഒരു യുഗത്തിനാണ് അന്ത്യമായിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ വരും ദിവസങ്ങളിലും പാർട്ടിക്കുള്ളിൽ സക്കീർ ഹുസൈൻ്റെ സ്ഥാനത്തിന് ഇളക്കം തട്ടില്ല. അദ്ദേഹം ചിലപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമെങ്കിലും പുള്ളിക്കാരന് പാർട്ടിക്കുള്ളിലുള്ള ജനകീയത, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ പുള്ളിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ചില ആളുകൾ, പുള്ളിയുടെ കൊട്ടേഷൻ ഗ്യാങ്ങുകൾ, ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഒരുപക്ഷെ സമാന്തരമായി സി പി ഐ എമ്മിന് ഒരു വേണ്ടി പ്രവർത്തിക്കാൻ പോലും സക്കീർ ഹുസൈന് ഓപ്ഷൻ ഉണ്ട്, അതിനുള്ള സ്റ്റഫ് ഉണ്ട് കയ്യിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. നമുക്കറിയാം, അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം എന്ന പദവിയിൽ നിന്നും ടി വി എം സക്കീർ ഹുസൈനെ ഇപ്പോൾ സി പി എം മാറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി വിവിധ വിവാദങ്ങളിൽ തലയിട്ടതിലൂടെ സക്കീർ ഹുസൈൻ സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റിയെയും പാർട്ടിയുടെ കളമശ്ശേരി ഏരിയ കമ്മിറ്റിയുടെയും പ്രധാന നേതാക്കളെ എരുതിയിൽ നിർത്തുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഗുണ്ടാപ്പണി, അനധികൃത സ്വത്ത് സമ്പാദനം, നിയമപാലകരെ വിരട്ടൽ, സാമ്പത്തിക ക്രമക്കേട്, പ്രളയ ഫണ്ട് തട്ടൽ തുടങ്ങി കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ സക്കീർ ഹുസൈനെതിരെ, അല്ലെങ്കിൽ സക്കീർ ഹുസൈൻ മുഖാന്തരം പാർട്ടി വലിച്ചിഴക്കപ്പെട്ടത് വലിയ വലിയ വിവാദങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കുമാണ്. സക്കീർ ഹുസൈനെ ഈ സമയങ്ങളിലെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും എറണാകുളത്തെ പ്രമുഖ നേതാവും ഒപ്പം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള പി രാജീവുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സക്കീർ ഹുസൈന് വേണ്ടി പാർട്ടിയുടെ വലിയ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള നേതാക്കൾ, പ്രവർത്തകരെല്ലാം തന്നെ വിമത ശബ്ദമുയർത്തിയിരുന്ന ആളുകളുടെ ശബ്ദം മിക്ക സ്ഥലങ്ങളിലും ഉയർന്നു പൊങ്ങുന്നത് വെട്ടിനിരത്താൻ സക്കീർ ഹുസൈനായി എന്നതുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ ഇത്രയും നാളുള്ള ഒരു ജൈത്രയാത്രയുടെ കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന വിവാദത്തിൽപ്പെട്ട് കഴിഞ്ഞ ദിവസം സക്കീർ ഹുസൈനെ ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം എന്നീ പദവികളിൽ നിന്ന് പാർട്ടി ഒഴിവാക്കുമ്പോൾ
ഒരു യുഗാന്ത്യത്തിന് തന്നെയാണ് വേദിയാകുന്നത് എന്ന് പറയുന്നു. പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥരായിട്ടുള്ള നേതാക്കളുടെ നിരന്തരമായിട്ടുള്ള ശ്രമഫലം ആയിട്ടാണ് സക്കീർ ഹുസൈനെ ഇപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട കുറച്ച് സമയത്തേക്കെങ്കിലും മാറ്റി നിർത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ സി എം ദിനേശ് മണി, പി ആർ മുരളി എന്നിവർ അടങ്ങിയ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ കമ്മിറ്റി സക്കീർ ഹുസൈനെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുവാനുള്ള നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റിക്ക് വെച്ചത്. ആ ശുപാർശ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചതോടെയാണ് സക്കീർ ഹുസൈന്റെ കസേര തെറിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പണത്തിന് പണം, കയ്യൂക്കിന് കയ്യൂക്ക്, ഭീഷണിക്ക് ഭീഷണി, ഇതിനിടയിൽ പാർട്ടി പ്രവർത്തനവും. ഇതായിരുന്നു കിരീടം വെക്കാത്ത, സമാന്തരമായി എറണാകുളം ജില്ലാ കമ്മിറ്റിക്കും സമാന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സക്കീർ ഹുസൈൻ്റെ പ്രവർത്തന രീതി. വിവാദ നായകനായ സക്കീർ ഹുസൈൻ ആദ്യം വാർത്തയിൽ ഇടം പിടിച്ചത് 2016 നവംബറിലായിരുന്നു. വെണ്ണല സ്വദേശിയായ ജൂബി പൗലോസ് എന്ന വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസായിരുന്നു ആദ്യമുണ്ടായത്. കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ സക്കീർ ഹുസൈൻ ഒരു മാസത്തോളമാണ് ജയിലിൽ കഴിഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസിൽ സക്കീർ അന്ന് പ്രതിയായത്. അതോടുകൂടി സക്കീർ ഹുസൈനെ വലിയ രീതിയിൽ സംരക്ഷിച്ചു പോരുന്ന ഔദ്യോഗിക CPMലെ ഔദ്യോഗിക വിഭാഗം പിണറായി വിജയന് നേരിട്ട് കിട്ടിയ പരാതിയിന്മേൽ സക്കീർ ഹുസൈനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, കേസിൽ പ്രതിയാകുന്നു, ജയിലിൽ പോകുന്നു, കോടതി പ്രതിയെന്ന് കണ്ടെത്തി ജയിലിൽ പോകുന്നു. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ പിണറായി വിജയന് ഒരു അനഭിമിതത്വം സക്കീർ ഹുസൈനോട് തോന്നി എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോഴും സക്കീർ ഹുസൈനെ സംരക്ഷിച്ചു നിർത്തിയത് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളാണ്. ഇതിന് പിന്നാലെയാണ് അയ്യനാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറും CPM പ്രവർത്തകനുമായ VS ഇയാദ് വാഴക്കാലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും സക്കീർ ഹുസൈൻ വെട്ടിലാകുന്നത്. ആ സിയാദിന്റെ ആത്മഹത്യാ കുറിപ്പിൽ സക്കീർ ഹുസൈൻ മാനസികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം ഉണ്ടായിരുന്നത്. സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ള കളമശ്ശേരിയിലെ 3 നേതാക്കൾക്കെതിരെയായിരുന്നു സിയാദിന്റെ ആത്മഹത്യാ കുറിപ്പിലെ പ്രധാനപ്പെട്ട ആരോപണം. അതിനുശേഷമാണ് പ്രളയ ദുരിതാശ്വാസ തട്ടിപ്പിൽപ്പെട്ട ബാങ്കിന്റെ ഭരണസമിതി അംഗമായിരുന്ന സിയാദിന്റെ ആത്മഹത്യ വലിയ വിവാദമാകുന്നത്. അതേ തുടർന്ന് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും പാർട്ടി അന്വേഷണ കമ്മീഷൻ ഇത്തരത്തിലും ഈ ഒരു വിഷയത്തിലും സക്കീർ ഹുസൈൻ്റെ പങ്ക് വ്യക്തമായി തെളിഞ്ഞു എന്ന തന്നെ ഒരു റിപ്പോർട്ടായിരിക്കാം ജില്ലാ കമ്മിറ്റിക്ക് നൽകിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ആത്മഹത്യ ചെയ്ത സിയാദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് കാണിച്ച് പാർട്ടി നൽകിയ കത്ത് പോലീസ് പിന്നീട് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടി സക്കീർ ഹുസൈൻ തീർത്തും വെട്ടിലായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, പ്രളയ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിലും അദ്ദേഹത്തിൻ്റെ പേര്, അതായത് സക്കീർ ഹുസൈൻ്റെ പേര് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് തടയുന്നതിൽ സക്കീർ ഹുസൈന് ജാഗ്രത കുറവുണ്ടായെന്നും ദിനേശ് മണി ഉൾപ്പെടെയുള്ള ആളുകൾ, മുതിർന്ന നേതാക്കൾ അടങ്ങുന്ന കമ്മീഷന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിൽ പാർട്ടി ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സക്കീർ ഹുസൈൻ വെട്ടിലായിരിക്കുന്നത്. ഏതാണ്ട് 5 വീടാണ് നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലത്ത് സക്കീർ ഹുസൈന് ഉള്ളത് എന്ന് തന്നെയാണ് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. കോടികൾ വിലമതിക്കുന്ന വീടും സ്വത്തുവകകളും പാർട്ടി ഏരിയ സെക്രട്ടറിക്കുള്ളത് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രവർത്തന രീതിക്ക് തീർത്തും കടകവിരുദ്ധമാണെന്ന അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ശരിവെക്കാൻ ഗത്യന്തരമില്ലാതെ തയ്യാറാകുകയായിരുന്നു എറണാകുളം ജില്ലാ കമ്മിറ്റിയും ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM കളമശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി KK ശിവന്റെ പരാതിയെ തുടർന്നാണ് പാർട്ടി ഇത്തരത്തിലൊരു അന്വേഷണം ആരംഭിച്ചത്. സക്കീർ ഹുസൈന് അതെ, കളമശ്ശേരിയിലും കൊച്ചി നഗരത്തിൽ തന്നെയും കൊച്ചി നഗരപ്രാന്ത പ്രദേശങ്ങളിലൊക്കെ 5 വീടുകളുണ്ടെന്നാണ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ സക്കീർ ഹുസൈനെ രക്ഷിക്കാനായിരുന്നു എന്നാലും പാർട്ടിയുടെ ശ്രമം. കേസുണ്ടായി 20 ശേഷം മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിയാണ് അന്ന് സക്കീർ ഹുസൈൻ കീഴടങ്ങിയത്. പാർട്ടി ഓഫീസിലായിരുന്ന സക്കീർ ഹുസൈൻ ഒളിവിൽ പാർത്തത് അവിടെ തന്നെയായിരുന്നു എന്ന വിവരം പുറത്തു വന്നതോടുകൂടി CPM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുകയായിരുന്നു. ഈ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. വെണ്ണല സ്വദേശി ജൂബി പൗലോസിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ സക്കീർ ഹുസൈൻ പ്രതിയായപ്പോൾ സക്കീർ ഹുസൈൻ ഒളിവിലാണെന്ന് പാർട്ടി പറഞ്ഞു എങ്കിലും സക്കീർ ഹുസൈൻ കളമശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വന്നതോടുകൂടി പാർട്ടി അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുകയായിരുന്നു. അതേ തുടർന്നാണ് പാർട്ടി തന്നെ ഇടപെട്ട് വളരെ രഹസ്യമായി മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച്
സക്കീർ ഹുസൈനെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ എത്തിച്ച് കീഴടക്കിയത്. നമ്മൾ മനസ്സിലാക്കണം, കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് പാർട്ടി പാർട്ടിയുടെ എല്ലാവിധ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി. സി പി എം അന്ന് ആ കാലത്ത് മുഖം രക്ഷിക്കാനൊരു ശ്രമം നടത്തി എങ്കിലും അന്ന് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ സക്കീർ ഹുസൈന് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് കോടിയേരിയുടെയും പി രാജീവിൻ്റെയും പ്രത്യേക താല്പര്യ പ്രകാരം സക്കീർ ഹുസൈൻ വീണ്ടും കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരികെ എത്തുകയായിരുന്നു. ഒപ്പം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം എന്ന പദവിയിലേക്കും തിരികെ എത്തുകയായിരുന്നു. കേസിൽ പെട്ടതോടെ സർക്കാർ പദവിയായിട്ടുള്ള ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സക്കീറിന് മാറി നിൽക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ആ സമയത്ത് ആദ്യമൊക്കെ അദ്ദേഹത്തെ ആ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന സ്ഥാനം സർക്കാർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താത്തതിൽ വലിയ തോതിൽ വിവാദങ്ങൾ ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. മുമ്പ് കുസാറ്റ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ കളമശ്ശേരി എസ് ഐ ആയിരുന്ന അമൃതരംഗനെ സക്കീർ ഹുസൈൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിന്റെ ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടിയാണ് അന്ന് സക്കീർ ഹുസൈൻ വെട്ടിലായത്. ഈ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തി. സി പി എം സംസ്ഥാന സമിതി സക്കീർ ഹുസൈനെ പരസ്യമായി ശാസിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. സക്കീർ ഹുസൈൻ പോലീസിനെ വിരട്ടുന്ന സംഭവം വീണ്ടും നിർബാധം തുടരുകയായിരുന്നു. മാർച്ച് മാസത്തിൽ ആലുവ മുട്ടത്ത് വെച്ച് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് യാത്ര ചെയ്ത സക്കീർ ഹുസൈനെ ചോദ്യം ചെയ്ത പോലീസുകാരനോട് ഞാൻ സി പി എമ്മിന്റെ കളമശ്ശേരി ഏരിയ സെക്രട്ടറിയാണ്, അധികം കളി വേണ്ട എന്ന് പറയുന്ന ഒരു വീഡിയോ കൂടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതും കൃത്യമായ രീതിയിൽ അന്വേഷണത്തിന്റെ പരിധിയിലെത്തിയിരുന്നു. അതും സക്കീർ ഹുസൈന് വെട്ടിലായി എന്നത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ അവസരത്തിൽ അറിയാൻ സാധിക്കുന്നത്. പാർട്ടിയുടെ ഉന്നത പദവികളിലേക്ക് സക്കീർ ഹുസൈൻ പടവുകൾ താണ്ടിയതും ഗുണ്ടാ രീതിയിലായിരുന്നു. പുറത്തുള്ളവരെക്കാൾ സക്കീർ ഹുസൈനെ പേടിച്ചിരുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ആളുകളായിരുന്നു. വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കേസെടുത്ത പോലീസ് സക്കീർ ഹുസൈൻ്റെ ജാമ്യാപേക്ഷയിൽ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഗുണ്ടാ പശ്ചാത്തലമുള്ള നേതാവാണ് സക്കീർ ഹുസൈൻ എന്നും 15 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു. ജൂബി പൗലോസ് എന്ന വെണ്ണല സ്വദേശി വ്യവസായി അന്ന് കൊടുത്ത കേസിന് പിന്നാലെ സക്കീർ ഹുസൈനെതിരെ മറ്റ് 10 പരാതികളാണ് കളമശ്ശേരി പോലീസിനും തൃക്കാക്കര പോലീസിനും ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒന്നാം പ്രതിയായിരുന്നു കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സക്കീർ ഹുസൈൻ. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പി രാജീവും അന്ന് സക്കീറിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. സക്കീറിന്റെ ഈ കേസിൽ കുടുക്കിയതോടുകൂടി പാർട്ടിയുടെ മുഖം മോശമാക്കാനുള്ള ഉത്സിത ശ്രമങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരിയും സംസ്ഥാന കമ്മിറ്റി അംഗം പി രാജീവും ആവർത്തിച്ച് പറയുന്നതും നമുക്ക് കാണാമായിരുന്നു. എന്നാലും എറണാകുളം ജില്ലയിൽ കിരീടം വെക്കാത്ത രാജാവായി വിലസിയ സക്കീർ ഹുസൈനെ തൊടാൻ സി പി എം നേതാക്കൾക്ക് ഭയമായിരുന്നു. ആ ഭയത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ നമുക്കറിയാം ഒരു സാമ്രാജ്യത്വത്തിന്റെ പതനം തന്നെയാണ് സക്കീർ ഹുസൈൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം തെറിച്ചതോടുകൂടി ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പാർട്ടിക്കുള്ളിൽ എറണാകുളത്തെ പാർട്ടിക്കുള്ളിൽ സി പി എമ്മിനുള്ളിൽ കിരീടം വെക്കാത്ത രാജാവായി വിലസിയ സക്കീർ ഹുസൈൻ കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സക്കീർ ഹുസൈൻ്റെ ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന കസേര തെറിച്ചതോടുകൂടി ഇനിയും വരും ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെന്നാണ് ഏവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും പാർട്ടിക്ക് മുകളിൽ പറന്ന ഒരു നേതാവിനെ പാർട്ടി ഇടപെട്ട് താഴ്ത്തി കെട്ടിയിരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള അതൃപ്തി ഉണ്ടായിരുന്നു എന്നതും സക്കീർ ഹുസൈന് വിനയായിട്ടുണ്ട്. എന്തായാലും കോടിയേരിയുടെയും പി രാജീവിൻ്റെയും സംരക്ഷണ വലയത്തിനുള്ളിലായിരുന്ന സക്കീർ ഹുസൈനെ ഇപ്പോൾ തൊടാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിലെ എതിരാളികൾക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. വരും ദിവസങ്ങളിൽ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം പടിവാതിക്കലെത്തി നിൽക്കവേ സക്കീർ ഹുസൈൻ്റെ സ്ഥാനചലനം അല്ലെങ്കിൽ സക്കീർ ഹുസൈൻ്റെ സ്ഥാനത്ത് നിന്നുള്ള മാറ്റം ഏത് വിധത്തിൽ എറണാകുളത്തെ പാർട്ടിയെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.